सर्वमंगल मांगल्ये शिवे सर्वार्थ साधिके शरण्ये त्र्यंबके देवी नारायणी नमोस्तुते।
ദൈവം തരുന്നു നാം വാങ്ങുന്നു എന്നാലേ ആ ദൈവത്തെ ധ്യാനിച്ച് കണ്ണടച്ച് കിടന്നുള്ളു. വിടു, നല്ല കുട്ടിയല്ലേ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം. തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ. ആഹാ, കൊച്ചു തമ്പുരാട്ടി എഴുന്നേറ്റിട്ടില്ലേ. എടി പ്രഭേ, എടി എഴുന്നേക്ക്, എടി എഴുന്നേക്ക്, എഴുന്നേക്ക്. ഒരു കുമ്പാരണ സേവ, ഞാൻ ഒരുപാട് വിളിച്ചാണോ. മുഖമാണെങ്കിലും അടി വെച്ച് കൊടുക്കരുതായിരുന്നു. എടുത്ത് വെച്ച് പഠിക്ക്. ശരി, ആയിരിക്കെ, പഠിക്ക്. ഓ ഫിലിം സാർ, ഇവളുടെ ഒരു സിനിമ, പഠിക്കടി. വല്ലേച്ചി, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. വല്ലേച്ചി, പിടിച്ചോ ഉണ്ണി, പിടിച്ചോ ഉണ്ണി. എന്താ സ്വപ്നമുണ്ടോ? പട്ടത്തിന്റെ നൂല് പൊട്ടിപ്പോയി. ആ നേരം വെളുത്തു എണീക്ക്. ഞാനല്ലേ ആദ്യം വന്നത്. എനിക്ക് ആദ്യം തോന്നിയത് നിനക്ക് അങ്ങിമുറിപ്പ് കൂടെ കൊച്ചേട്ടിക്ക് അവിടെ കൂടെ. നീ എന്താ പ്രഭേ എപ്പോഴും ഇവനോട് ഇങ്ങനെ വഴക്കിടുന്നത്? നീ കൊച്ചുകുട്ടിയാണോ? ചേച്ചിക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല. ഒരു സൈഡ് പിടുത്തം. ഏത് സമയത്തും തമ്മിത്തല്ല തന്നെ. ഓ, പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി? വല്ലേച്ചി മതി. വയസ്സ് 7 കഴിഞ്ഞു, ഇപ്പോഴും കക്കൂസി പോയാൽ വലിയേച്ചി എന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൊഞ്ചിച്ചു കൊഞ്ചിച്ച് ചെറുക്കനെ വഷളാക്കി കളഞ്ഞു. കൊഞ്ചിക്കാൻ മാത്രമല്ല ശിക്ഷയാ. മാനി ആലത് പുലിയായി മാറുമോ തങ്കമണി? മതി, വന്ന് വെള്ളം ഒഴിച്ചതാ. വല്ലേച്ചി ഞാൻ വരുന്നു ഉണ്ണി, ഞാൻ ഈ സാരി ഒന്ന് മാറ്റിക്കോട്ടെ. കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. പിന്നെ സഹിക്കാം, നായയുടെ മോങ്ങൽ പോലുള്ള ആ ശബ്ദം ആ തീരെ സഹിക്കാനില്ലാത്തത്. ശബ്ദം ഇത്തിരി കൂടുതലാണ്. കാരണം എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാവോ? എന്തുവാടാ? ആ അങ്ങോട്ട് നോക്കി. അത് ആ കണ്ടത്ത് കിഷോകുമാറിന്റെ മക്കളല്ലയോടാ? അതെ. ദേ ഉണ്ണി, അങ്ങോട്ട് നോക്കാതെ നടക്കും. എന്താ? അത് ഭ്രാന്തന്മാർ താമസിക്കുന്ന വീടാണ് മീൻ. ദേ കണ്ടില്ലേ, ഒരുത്തൻ ടെറസിൽ നിന്ന് കാണിക്കാം. ആ ജനലിലൂടെ നിൽക്കുന്ന അമ്മൂമ്മയ്ക്ക് എന്താണ്? എവിടെ? അവരെ അവരിവിടുത്തെ വാർഡനായിരിക്കും. നടക്ക. എന്റെ കപ്പിൾസ് ഇവിടെ ഡ്രസ്സിംഗ് ടേബിളിൽ കാണും. അതിലില്ല ശ്രീമതി.
അതിന്റെ അകത്ത് കയറി നോക്കി. എനിക്ക് അറിഞ്ഞൂടാ. എന്താ നിന്റെ വല്യേച്ചിയെ പൊന്നോണ്ടുണ്ടാക്കിയതാണോ? എല്ലാത്തിനും ഒരു വല്യേച്ചി മാറി ഞാൻ ഇട്ട് കൊടുക്കാം. ഓ ഈ വീട്ടിലൊരു സാധനം വയ്ക്കുന്നിടത്ത് കാണില്ല. എന്താ ഇപ്പൊ കാണേണ്ടത്? എന്റെ മാത്സ് ഹോംവർക്ക്. ഉമ്മി എന്താ അത്ര ചിരിക്കാൻ? വല്യേച്ചി, ഈ സിനിമയുടെ പരസ്യത്തിലൊക്കെ എന്തിനാ ഈ വല്യ ഏ കൊടുത്തിരിക്കുന്നേ? കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത സിനിമ, അതായത് ഈ യക്ഷിയുടെയും പ്രേതത്തിന്റെ ഒക്കെ കഥയില്ല, അതൊക്കെ അടൻസൊളി. അതാണ് ആരാ പറഞ്ഞത്? ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന സീൻസ് ഒക്കെ ഒരുപാടുള്ളത് അടൻസൊള്ളി. ആണോ വല്യേച്ചി? പക്ഷേ നിന്നോടാരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നാ ഞാൻ അച്ഛനോട് ചോദിച്ചു. അവിടെ അച്ഛൻ എന്താ അച്ഛനോട് ചോദിച്ചോ? ഇല്ല, അവിടെയും അടൽസുള്ളിയ. ഇങ്ങോട്ട് നീങ്ങി അവിടെ ചേച്ചിക്കിരിക്കണം. ഞാൻ സൈഡിലായിരിക്കണ, ചേച്ചി കൊണ്ട് നീ കൊടുക്ക്. ആഹാ, എനിക്ക് സൈഡിലിരിക്കണം. ഞാൻ എനിക്ക് സൈഡ് വേണം. നീ കൊച്ച, നീ നടക്കുന്ന മതി. ആഹാ, ഞാൻ കൊച്ചൊന്നാളെ. ഇന്നലെ ടീച്ചർ പറഞ്ഞല്ലോ എനിക്ക് നല്ല പൊക്കം വെച്ചെന്ന്. രണ്ടിനും കിട്ടും പറഞ്ഞേക്കാം. എന്താ പ്രഭ ഇത്? അവൻ നിന്റെ അനിയനല്ലേ, നിനക്കൊന്ന് വിട്ടുകൊടുത്താ എന്താ? എല്ലാവർക്കും എന്നോടോ ദേഷ്യം, ആർക്കും എന്നെ കണ്ടൂടാ. ഉണ്ണിക്കും ചേച്ചിക്ക് എന്തോ ആവാം. നീ കരയണ്ട, സൈഡിൽ തന്നെ ഇരുന്നോളൂ, ഞാൻ നടിക്കിരുന്നോളാം. പോരെ. അമ്മേ, ഞാൻ അമ്മയുടെ ബാഗിൽ നിന്ന് പത്ര പേരിട്ടിട്ടുണ്ട്. ശരി. റെക്കാർഡിനെന്നും പറഞ്ഞോ കഴിഞ്ഞ അയച്ചത്? അയ്യോ മുത്തശ്ശി, അത് കെമിസ്ട്രി റെക്കോർഡല്ലേ, ഇത് ഫിസിക്സ്. ആ കുന്തത്തിന്റെ പേര് നീ അന്ന് പറഞ്ഞതാ. അന്ന് പറഞ്ഞ ഫിസിക്സ് വേറെ, ഈ ഫിസിക്സ് വേറെ. അതുകൊണ്ടാ. ഒരു വേലിൽ തന്നെ രണ്ട് വിഷയമുണ്ടോ? പിന്നില്ലേ. ഷോ, ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തലമുറ കോളേജ് പാത്തിന്റെ ഫലം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നു. നിന്റെ അച്ഛൻ സിംഗപ്പൂരിലെ എസ്റ്റേറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാ. ആ ഓർമ്മ വേണം. ചോദിക്കുമ്പോഴൊക്കെ രൂപ എടുത്തു വന്ന് ഞാൻ നിന്നെ ചീത്തയാക്കുന്നെന്നാവൻ പറയുന്നത്. എന്റെ അച്ഛൻ മുത്തശ്ശിയുടെ മകനല്ലേ? അതെ. പിന്നെ എങ്ങനെ വിവരം ഉണ്ടാകാനാ? അത് ശരിയാ. എന്തോടാ നീ പറഞ്ഞത്? എനിക്ക് വിവരമില്ലെന്നോ? നിന്നെ ഇനി ഞാൻ ശരിയാക്കുന്നുണ്ടടാ. ഇന്ന് ഞാൻ നിന്നെ ഇനി ഞാൻ ശരിയാക്കണം. ¶¶
ജയഭാരതി മരത്തിന്റെ പുറയിൽ നിന്ന് പൊളിഞ്ഞു നോക്കി. എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തന്നിട്ട് പോലേ അമ്മ, വല തരണേ അമ്മാ, അമ്മാ വല തരണേ, എന്തെങ്കിലും തന്നിട്ട് പോലേ അമ്മാ. അയ്യോ പാവം, കുഷ്ഠരോഗിയാണെന്നാ തോന്നുന്നേ. വാവുണ്ടി നമുക്ക് പോവാം, ഇത് പകർച്ചവ്യാധിയാ. ആ ഹൃദയം തന്നിട്ട് പോണേ കരുണയുള്ളവളെ. മിസ്റ്റർ സുനിൽ, ഞാൻ കരുണയില്ലാത്തവളും സദാ ചെരുപ്പ് ധരിക്കുന്നവളും ആവുന്നു. മേലിൽ വഴിയിൽ നിന്നിങ്ങനെ വിളച്ചിൽ കാണിച്ചാൽ ചെരുപ്പ് കരണത്ത് വീഴും. വെറുതെ വയസ്സ് കലർത്താൻ മുത്തശ്ശിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. നിർത്തെ ഇവ വളയുന്ന ലക്ഷണമില്ലല്ലോ. നോക്കാം. ഞാനിരിക്കുന്ന സീറ്റ് അത് മാറവിടുന്നു, ഇല്ലെങ്കിൽ പത്തനെ തള്ളിയാണോ? എനിക്ക് നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടി. ആ ഒന്ന് കാണാമല്ലോ. അയ്യോ അമ്മി, അയ്യോ അമ്മി, ഇവരെന്നെ എന്റെ കൃഷ്ണ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്നെ വിളിച്ചോ? ഈ പിള്ളേരെ ഒരു നിലക്ക് നിർത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ, എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോവാം. ഇങ്ങനെ ഉണ്ടോ റാണിശന്റെ? വിടെ, എന്നോട് പറഞ്ഞത് ചേച്ചിനെ ഉപദേശിക്കാൻ വരണ്ട. എടി, അവള് പറഞ്ഞ നീ അനുസരിക്കില്ല അല്ലേ? അവള് നിന്റെ ചേച്ചിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവന്റെ ചേച്ചിയല്ലേ? ആ ചേച്ചി പൂച്ചി. നിർത്ത്, കൊച്ചുകൂട്ട, ആ പത്രം കൊണ്ട് എടുത്തോ. പക്ഷേ ഞങ്ങോട്ട് മാറി നിൽക്ക്, ഞങ്ങൾ ഊണ് കഴിച്ച് കഴിയുന്നവരെ അവിടെ നനങ്ങരുത്. ഉണ്ണി, നീ ആ മൂലയിലെ കസേരയെ പൊരുന്ന് പത്രം വായിക്കണം, ഞങ്ങൾ ഊണ് കഴിച്ച് കഴിയുന്നത് വരെ. മനസ്സിലായോ? ഓ നീ എന്താ എഴുന്നേറ്റത്? ഞാൻ പിന്നെ ഉണ്ണിയുടെ കൂടെ കഴിച്ചോളാം. അവർ രണ്ടുപേരും തനിച്ചിരുന്ന് കഴിച്ചോളും. സാർ ഇരിക്കണം, അക്കാലത്തൊന്നും പിടിക്കണ്ട. പ്രിയ 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 ഇരിക്കണം. എപ്പോ നോക്കിയാലും പ്രിയ. പ്രിയക്ക് എന്ത് രണ്ട് കൊമ്പുണ്ടോ? എന്താണ് അടി പെറുപെറുക്കുന്നത്? അരിയും തിന്നു ആശാരിച്ചും കടിച്ചു എന്നിട്ടും നായ്ക്ക് മുറുമുറുപ്പോ. ഉണ്ണി പത്രം വായിക്കണം. മാതൃഭൂമി 1980 June 23 തിങ്കളാഴ്ച തായൊരു വലിയ വര. പെൺമേധാവിത്വത്തിന് ഒരു ഇടവേള. ഒരു വലിയ ചോദ്യചിഹ്നം. സ്വന്തം ലേഖകൻ. തിരുവനന്തപുരം June 22 പുത്ത്. വനം കൊള്ള നടക്കുന്നു. അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഉണ്ണി സാർ പത്രം വായിച്ചത് മതി. എഴുന്നേറ്റ് നിന്നിട, നീ വാ. പ്രിയേ, ഇവരെ വിളിച്ചുകൊണ്ട് പോയി കളിപ്പിക്ക്, ഞാൻ ഈ പ്ലാൻ ഒന്ന് നോക്കട്ടെ. അച്ഛനും വാ കളിക്കാൻ. അച്ഛ വാ, നമ്മളും കളിക്കാം. പിന്നെ അച്ഛൻ കൊച്ചു കുഞ്ഞല്ലേ, കളിക്കാൻ. നിന്നെ വിടുക, ഉണ്ണി നിനക്ക് തല്ലുകൊള്ളും കേട്ടോ. ഏത് സമയത്തും ടെൻഡറും പ്ലാനും തന്നെ. അച്ഛന് വേണ്ടി ഒരു റെസ്റ്റ്. അച്ഛ അച്ഛ, നമുക്ക് ഡോങ്കി കളിക്കാം. ഒച്ചേച്ചി ഡോങ്കി? ഞാൻ യജമാൻ. കളിക്കാം. ചി പറ, നീയാ ഡോങ്കി. തർക്കം വേണ്ട, ഞാൻ തന്നെ ഡോങ്കി. ആ നിർത്ത് നിർത്ത്, അത് അച്ഛനെ എഴുതേറ്റു. ആ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ശരി, നമുക്ക് കളിക്കാം. നാണമില്ല ഈ വയസ്സുകാലത്ത്. വയസ്സോ? നിനക്കാ വയസ്സായത്? ഞാനിപ്പോഴും പയ്യൻ തന്നെ. അമ്മയും കൂടെ വാ, നമുക്ക് കൂനം കുട്ടിയും ചെക്കര കുട്ടിയും കളിക്കാം. ഞാനോ ചുമ്മാ തിരി പിള്ളേരെ. ഒന്ന് വരും അമ്മേ. കുട്ടി ചക്കര കുട്ടി വേണം.
കുളത്തിൽ കിടന്നത് കൊണ്ടുവാ 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 ഞങ്ങളിവിടെ പുതിയതായി വന്ന താമസക്കാരാ. ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? സുനിൽ ബായ്, ഞങ്ങളെ അങ്ങ് നോർത്തിലായിരുന്നു. ഈ 10-20 വർഷം ഹിന്ദി സംസാരിച്ച് സംസാരിച്ച് മലയാളം മറന്നു പോയി. സുനിൽ ബായ്, വീട് എവിടെയാ? ഇവിടെ അടുത്താ. ഇവിടെ അടുത്താ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും മുത്തശ്ശി മാത്രം. അപ്പൊ എന്നെ പോലെ തന്നെ മാനയും ബാബിനെയും ഷാദിനെ. എന്റെ അച്ഛനും അമ്മയും അങ്ങ് സുഖമായിട്ട് സിംഗപ്പൂരിൽ കഴിയുന്നു. സിംഗപ്പൂരിലോ? അതെന്താ അങ്ങനെ? വിശദമായി പിന്നീട് ദിവസം പറയാം. ബൈ 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 ബൈ. പോയോ? ആ ചെറുക്കനെ ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് പോയാൽ എന്താ? എന്താ? അതാണ്. ഞാൻ പോയില്ലേ. സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബഡേ ഗുലാം മാലിഖാൻ അവരുടെ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ കച്ചേരി. സജ്ജനീ
ഹലോ ആന്റി, ഐ സുനിൽ, സുനിൽ മേനോൻ. ഞാൻ ആന്റി എന്നെ കൊണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നു. എക്സ്ക്യൂസ് മീ, അങ്കിൾ എന്നെ കാത്തിരിക്കുക. അങ്കിൾ, ദിസ് ഇസ് സർപ്രൈസിംഗ് വിസിറ്റ്. അവിടെ ഇരിക്കേ, ഫാനിന്റെ ചോട്ടിലിരുന്നാൽ തല അല്പം തണുക്കും. നോ നോ നോ, ഐ റെസ്പെക്ട് എൽഡേഴ്സ്. മനുഷ്യനിഷ്ടത ഞാൻ വന്ന കാര്യം വളരെ നല്ലത്. ടെൻഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പ്രിയ എന്നെ അപമാനിച്ചു, ഞാൻ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഞാൻ പ്രിയ സ്റ്റുപ്പിഡ്, സൂക്ഷിച്ച് സംസാരിക്കണം. പ്രിയ, നിങ്ങളുടെ സുനിൽ എന്നോടല്ലേ സംസാരിക്കുന്നത്? ഞാൻ വലിയ ശല്യം കാണിച്ച നോക്കൂ. എനിക്ക് ആന്റിയുടെ മകൾ പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. അങ്കിൾ, പ്രിയ എനിക്ക് പോകാൻ കഴിക്കണം. ഇത്ര നിസ്സാരമായി പറഞ്ഞുറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് വിവാഹം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹപ്രായമായിട്ടില്ല. ഞാൻ വന്നത് നോമിനേഷൻ സമർപ്പിക്കാനാണ്. ഇലക്ഷൻ സാവധാനം നടത്തിയാൽ മതി. എന്റെ ഡാഡിയും മമ്മിയും സിംഗപ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞ് നിശ്ചയം നടത്താം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. പോട്ടെ. ബൈ. പയ്യൻ അല്പം അധികപ്രസംഗിയാണെങ്കിലും എനിക്ക് പിടിച്ചു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ഹിം, ഹി ഈസ് ആൻ ഇഡിയറ്റ്. മോളെ, ബുദ്ധിയുള്ള സ്ത്രീകൾ ഇഡിയറ്റ്സിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് വിവാഹം കഴിക്കും. സംശയമുണ്ടെങ്കിൽ നീ എന്റെ അമ്മയോട് ചോദിച്ചു നോക്കൂ. കൊള്ളാം, ഈ വീട്ടിൽ ഒരു ഇഡിയറ്റേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാ ശരിക്കും ഇഡിയറ്റ്, അതുകൊണ്ടല്ലേ എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. ഓ തുടങ്ങി, ഒറ്റയ്ക്ക് ഇഡിയറ്റ് തന്നെയാ. എന്ത് പറയുന്നു മിസ് ഇഡിയറ്റ്? പിന്നെ ഞാൻ ഇഡിയറ്റ്, ഇഡിയറ്റ് പ്രഭാസൻ, ഇഡിയറ്റ്. ഇഡിയറ്റോ? ഞാനല്ല ഇഡിയറ്റ്, നീയാണ്. എന്റെയാണ് ഈ ഇഡിയറ്റ് വിളിക്കുന്നത്? ഇല്ല, ശരി പറഞ്ഞു, കാലൊടിക്കും. രണ്ടിനെയും ഞാൻ ശരിപ്പെടുത്തും. ഹലോ, അവിടെയോട് എന്റെ തന്തയോട് എന്ന് ചോദിക്കും. എന്റെ തന്ത, അരേ ഭഗവാൻ, ഗൺപത് തൂക്കിക്കീഴുള്ള ഭഗവാൻ, എത്ര സുന്ദരികളായ സ്ത്രീകളെ നീ സൃഷ്ടിച്ചു. എനിക്ക് മാത്രം കല്യാണം വിധിച്ചിട്ടില്ലേ? ഇല്ലേ? ക്യാ ഭഗവാൻ, ക്യാ. മന്മത, മനസ്സിനെ അടക്ക്, പാപചിന്ത പാടില്ല. ഞാൻ മൂത്ത് നരച്ച് കെട്ടാക്കാളിയായി നിൽക്കും. എന്റെ വഴിമുടക്കിയ ദ്രോഹി പമ്പയെ പറയുന്നില്ലല്ലോ. കണ്ണടച്ച് അവിടെ നിന്ന് ധ്യാനിക്കൂ. ദുഷ്ടവിചാരം മനസ്സിൽ നിന്നങ്ങ് പോട്ടെ. ഇവളേതാ എനിക്കറിയില്ല. അവളുടെ നിപ്പ് കണ്ടാലറിയാം ഇവളൊരു കേമിയാണ്. അവളുടെ നിപ്പും പൊഴിയിലും. ഇവളങ്ങളൊക്കെ എന്തിനാ അമ്പലത്തിലേക്ക് വരുന്നത്? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇന്നലെ ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നേരിട്ടൊരു കല്യാണാലോചന നടത്തിയല്ലോ. ഞാൻ അവന്റെ മുത്തശ്ശിയാ.
മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അവനൊരു ബഹളക്കാരന്, പക്ഷെ ആ ബഹളമേ ഉള്ളൂ. ആളൊരു ശുദ്ധനാ. എങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നി കാണും. അയ്യോ ഇല്ല, ഞങ്ങൾക്കും അതൊരു തമാശയായിരുന്നു. ആ അങ്ങനെ തമാശയായി തള്ളണ്ട, സുനിൽ മുറുകെ പിടിച്ചിരിക്കുക, ഞാൻ അങ്ങോട്ട് വരും. നമുക്ക് ആലോചിക്കാം, പ്രിയയുടെ പഠിത്തമൊന്ന് കഴിയട്ടെ. നിന്നെ കൂടി ഞാൻ തോറ്റു. ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഇനി മേലാളി പെണ്ണുങ്ങൾ നോക്കിയാൽ എന്റെ അനിയനാണെന്ന് നോക്കൂല, അപ്പ ഞാൻ നിന്നെ ട്രൂപ്പിന്ന് വെളിയിലാക്കും. എന്നാ എന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്ക്. എടാ നീ കൊച്ചു ചെറുക്കനല്ലേ, നിനക്ക് കല്യാണപ്രായമായോ? ഇത് കണ്ടാലറിയാം എനിക്ക് കല്യാണപ്രായമായിട്ടാണ്. ചേച്ചിയുടെ വയസ്സ് 45 വരെ, എനിക്ക് 40. അതൊക്കെ പതുക്കെ പറയണം, കഴിഞ്ഞ 16 വർഷമായിട്ട് ചേച്ചി 29 വർഷപ്പെടുത്ത, പിന്നെ എനിക്ക് പറയാവും. ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചല്ലോ. എനിക്കാകെ പേടിയാവുന്നു, നമ്മളെ കണ്ടാൽ അവരോരോന്നും ചുഴിഞ്ഞു ചോദിക്കും. അത് ആ സ്ത്രീ തന്നെയാണോ അതോ നിന്റെ വെറും തോന്നലോ? ഇല്ല, അവര് തന്നെ. ക്രൂരമായ ആ മുഖത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. നീ വിഷമിക്കാതിരിക്കും, എത്രയെത്ര പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് നമ്മൾ. ധൈര്യം കൈവിടരുത്. ചേച്ചിക്ക് തന്നെ ചോദിച്ചാൽ എന്താ? എടാ മുത്തശ്ശിയുടെ കാര്യം പറ. നാളെ വല്ലിക്കയുടെ പിറന്നാളാ, അതുകൊണ്ട് എല്ലാരും ഉണ്ണാൻ വേണം അമ്മ പറഞ്ഞു. ഇവിടെ എല്ലാവരും രണ്ടുപേരാ, മുത്തശ്ശിയും ആസത്തി ചേട്ടനും. എവിടെയോ പോയിരിക്കുക, കസർത്ത് കാട്ടി എല്ലോടിക്കാ. കുഞ്ഞിരാമ ഇവൻ എവിടെ പോയി കിടക്കുക? മക്കൾ ഇരിക്കണേ, മുത്തശ്ശി ഇപ്പൊ കാപ്പിട്ടുണ്ട്. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ? അവിടെ വയ്ക്ക. Thank you.
പേജ് നമ്പർ 27 ഫിസിക്സ് ഫിസിക്സ് പേജ് നമ്പർ 27 താല്പര്യവുമില്ല. ആഹാരം കഴിക്കാനാ ഞാൻ വന്നു. വിളമ്പുന്നെങ്കിൽ വിളമ്പ്. അങ്കിളെ കണ്ടില്ലല്ലോ. ഇന്ന് തിയേറ്റർ ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് തുടങ്ങുന്ന ദിവസമാ. വരാൻ സ്വല്പം വൈകും. എങ്കിൽ എന്റെ കൊച്ചുമോൻ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. എന്താ മോളെ, നിങ്ങൾ തമ്മിലുള്ള പണക്കം എല്ലാം തീർന്നു? എന്നെ നിന്നോടാര് പറഞ്ഞു? ഞാൻ പറയട്ടെ. എന്തോന്ന്? ഫിസിക്സ്. ഫിസിക്സോ? നീ വേണ്ട കേട്ടോ. ഫിസിക്സ് പേജ് നമ്പർ നേരെ ഒരുപാടായി വരൂന്ന് വയ്ക്കാം. എന്താ പറയുക? ഫിസിക്സ് പേജ് നമ്പർ അത് തന്നെ. വലിയ ആളാണ് കേട്ടോ. അവരിവിടെ വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കെ. അവരിവിടെ അടുത്ത് ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചറാണമ്മേ. അവരൊരു ചീത്ത സ്ത്രീയാണ്. അവരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല മോളെ. കൊച്ചൂട്ട, അവരെന്നെ അന്വേഷിച്ചാൽ വാതിൽ തുറക്കരുത് കേട്ടോ. വാ മോളെ. ുന്നു പറഞ്ഞാൽ അവളങ്ങ് ഓടി വരും. ഓടി വരും ഇല്ലല്ലോ. ഇല്ലയോ? എവിടെ പോയി? അവരെല്ലാരും കൂടി ഇപ്പോഴും അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ അവിടെ ദൂരെ നിന്ന് നോക്കിയപ്പം അവളിവിടെ നിൽക്കുന്നത് പോലെ തോന്നിയല്ലോ. എന്താ അത് ശബ്ദം? അത് വെറും തോന്നലായിരിക്കും. ആന്നോ? ഉഷയും അവളുടെ ഭർത്താവും തമ്മിൽ സ്വരുമിപ്പിലാണോ അതോ ദിവസവും തമ്മിത്തല്ലാണോ? ഇത് അടുക്കളക്കാരനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെ പറ. അപ്പൊ തല്ലും വഴക്കും തന്നെ. ഇതുകൊണ്ടാ മനുഷ്യരായാൽ കല്യാണമേ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ചേട്ടാ, നീ കഥകളി പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറേശ്ശെ പഠിച്ചു തുടങ്ങി. നീ ആ കഥ ഒന്ന് തുറക്ക്, ഞാൻ വീടൊന്ന് കാണട്ടെ. അയ്യോ, ഞാൻ ഇപ്പൊ പുറത്തോട്ട് പോവുക. എന്നാ പിന്നെ കാണാം. അടുക്കളക്കാരനെ ഇങ്ങനെ. അപ്പൊ പിന്നെ ആ കൃഷ്ണകുമാർ എന്തൊരു അഹങ്കാരിയായിരിക്കും. ഈ കളം തുറന്നു വെച്ച് അവൻ എന്ത് നഷ്ടം വരാൻ പോകുന്നു. അവനോട് സംസാരിച്ചത്? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിനക്കറിയാമോ, അവനൊരു റൗഡിയാണ്. പെമ്പിള്ളേരെ ചീത്തയാകലാണ് അവന്റെ സ്ഥിരം തൊഴിൽ. ചേച്ചിക്ക് മാത്രം എന്തോ ആവാം. ഞാൻ എന്ത് ചെയ്താലും തെറ്റ്. യു ആർ ടു സെൽഫിഷ്. ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല. എന്റെ സ്നേഹം നിനക്ക് മനസ്സിലാവില്ല. പോകും. വന്ന
സ്വല്പം കൂടി എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു മാസ്റ്റർ. നീ പഠിച്ചെടുത്തോളും മതി, നീ ചെയ്യുന്നൊക്കെ ശരിയാ, അത്ര മതി. സ്വന്തം ശരീരമല്ലോ, എന്താ അത്? ഒറ്റടിച്ചു അവിടെ നോക്ക്, അവിടെ നോക്കിക്ക്, എപ്പോഴത്തെ ഇങ്ങോട്ട് നോക്കിക്കണം. വയസ് 45 ആയി, ഇനി തവലയും കൂടി വായിക്കേണ്ടുള്ളൂ. നിനക്ക് ഉഷയുടെ ചായ കൂടുതല്, മറ്റുള്ള അവളുടെ തള്ളയെ പോലെയാ. നിങ്ങൾ ആരുടെ കാര്യമാ പറയുന്നത്? നിന്റെ ചേച്ചിയുടെ കാര്യം. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയുടെ മകൾ? ആദ്യത്തെ ഭാര്യയോ? എന്റെ അച്ഛന് ഒരു ഭാര്യയുള്ളൂ, അതെന്റെ അമ്മ. എന്റെ അമ്മയുടെ ആദ്യത്തെ മകളാണ് ചേച്ചി, ഞാൻ രണ്ടാമത്തെ. ഓഹോ, അപ്പൊ നിങ്ങൾക്കാർക്കും അക്കാര്യം അറിയാൻ മേല അല്ലേ? ഇടി മണ്ടി, നിന്റെ അച്ഛൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാ. അവൾ കാശ്മീരിലുണ്ട്, എന്റെ കൂട്ടുകാരിയാ. അവിടുന്നാ ഞാൻ വരുന്നത്. അതുകൊണ്ടല്ലേ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാത്തത്. അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പം ആളില്ലെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു കളഞ്ഞു. കൊച്ചേ, നില്ലടി കൊച്ചേ, ഞാൻ മുഴുവനും പറഞ്ഞില്ല. കൊച്ചേ, ഞാൻ മുഴുവനും പറയുന്നതിന് മുമ്പ് അവളങ്ങ് പോയി. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. എടാ പുറപ്പെന്ന് പിടിവിടാന്ന് പറഞ്ഞത്. എനിക്കും വലിയതൊക്കെ ഉള്ളതാ. വലിയ പേരൊന്നും എഴുതിയിട്ടില്ല, എനിക്ക് വേണം. എഴുതിയിട്ട് വിട്. എന്റെ പൊന്നു പ്രഭയൊന്ന് നിർത്ത്. എന്തൊരു ശല്യമായി ഇത്? ഞാനല്ലേ ശല്യം, വേറെ ചിലരാ. നീ പറയുന്ന അനുസരിച്ച് ഒരു വക പഠിക്കത്തുമില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തുമില്ല. ചേച്ചീനെ ഭരിക്കാനൊന്നും വരണ്ട, ഞാൻ എന്റെ അനിയനുമായി വഴക്കൂടും. ആർക്കാ നഷ്ടം? പ്രിയേ, മോളെ ഒന്നിവിടെ വരും. അച്ഛനും ഫ്ലൈറ്റ് റൂം കാണുന്നില്ല അത്രേ.
വലിയേച്ചിക്ക് എന്താ കുറ്റം? കൊച്ചേച്ചി വെറും അസൂയക്കാരിയാ. നീ വലിയേച്ചിനും പറഞ്ഞിരുന്നോ? ഒടുവിൽ നിനക്ക് ഞാനേ കാണൂ. ഓ പിന്നെ കാറിൽ കയറി കഴിഞ്ഞ് എന്നാ നിന്റെ ചേച്ചിനോട് പറഞ്ഞത്? ചേച്ചിയോട് സംസാരിച്ചാൽ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവളോട് പറഞ്ഞേരെ വേണ്ടി വന്നാൽ ഞാൻ അവളുടെ കയ്യിലും കടന്നു പിടിക്കുമെന്ന്. അയ്യോ വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നിന്റെ അച്ഛനെ അയാളുടെ ബിസിനസ് ഏതും വിലക്ക് വാങ്ങാൻ എന്റെ ഒരു വർഷത്തെ പോക്കറ്റ് മണി മതി. അങ്ങനെയൊന്നും പറയരുത്, എന്റെ അച്ഛനെ ഒന്നും പറയുന്ന എനിക്കിഷ്ടമല്ല. മോളെ നിന്റെ ചേച്ചിയെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരും, മനസ്സിലായോ? സാറിവിടെ വര വരയ്ക്കാൻ പോകുന്നു. വരയോ? നിന്റെ നെഞ്ചത്ത് തന്നെ. അതിലെ സൗകര്യം നിന്നെ ജനിപ്പിച്ചവൻ നെഞ്ചത്ത് വരയ്ക്കുന്നതല്ലേ. വേണ്ട സുനിൽ, വേണ്ട സുനിൽ, ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കരുത്, ആൾക്കാർ കൂടും. പ്രഭേ, അച്ഛന്റെ പേര് ചീത്തയാക്കാൻ തന്നെയാണ് നിന്റെ പുറപ്പാട്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നീ ആരാ എന്നോട് ചോദിക്കാൻ? എന്താടി നീ എന്നെ വിളിച്ചത്? നീ എന്നോ? വാടി ഇവിടെ, ഇവിടെ വാ. ഇന്നെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം. അമ്മയോട് പറയുമ്പോൾ ആരുടെ അമ്മ? നിന്റെ അമ്മയോട് കാര്യം പറയാൻ അങ്ങ് കാശ്മീരിൽ പോണം. എന്റെ അമ്മയുടെ മൂത്ത മകൾ ഞാനാണ്. വലിഞ്ഞു കയറി വന്നവൾ എല്ലാവരും ഭരിക്കുന്നു. ആ സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു. നീ എന്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ല, നിന്റെ അമ്മ വേറെ, എന്റെ അമ്മ വേറെ. ഞാനാ ഉണ്ണിയുടെ മിനിയുടെ സ്വന്തം ചേച്ചി. ഇനി മുതൽ എന്റെ അമ്മ ഞാൻ പറയുന്നത് കേൾക്കൂ. പ്രിയേ നിൽക്കൂ. സുനിൽ, നമുക്ക് വഴക്ക് വേണ്ട. നിനക്ക് കിട്ടിയ ഭാഗ്യം നമുക്ക് പങ്കിട്ടെടുക്കാം. ഷെയർ, ഐ മീൻ പ്രിയ. യു വിൽ കം ഡൗൺ മൈ ബോയ്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൾ നീയല്ലേ? നിന്നെയല്ലേ ഞാൻ ആദ്യം പ്രസവിച്ചത്? പ്രഭ പറയുന്നു ഞാൻ അമ്മയ്ക്കാരുമല്ലെന്ന്, എന്റെ അമ്മ വേറെ ഏതോ സ്ത്രീയാണെന്ന്. ഈ വീട്ടിൽ പ്രഭയ്ക്കും ഉണ്ണിക്കും മിനിക്കുമുള്ള സ്ഥാനം എനിക്കില്ലെന്ന്, ഞാൻ അവർക്ക് സ്വന്തം ചേച്ചിയല്ലെന്ന്. അമ്മ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം വെറും അഭിനയം മാത്രമാണോ? വേറൊരു സ്ത്രീയുടെ മകളാണോ? പറയൂ അമ്മേ. എടി, എന്റെ മോളെ നീ എന്നിൽ നിന്ന് അകറ്റുമല്ലേടി. ദ്രോഹി, നിന്നെ ഞാൻ കൊല്ലുമടി. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. സത്യപ്പെട എല്ലാം പറഞ്ഞു. അച്ഛന് കാശ്മീരിൽ വേറൊരു ഭാര്യയില്ലേ? അവരുടെ മാണല്ലേ ചേച്ചി. പേടിച്ച് പേടിച്ചിരുന്ന നടന്നല്ലോ. എന്റെ പൊന്നു മോളെ, മോളെ, ഈ സംസാരമെല്ലാം കേട്ട് എന്റെ മോൾ അമ്മ വെറുക്കല്ലേ? നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. എന്റെ പ്രിയ, എനിക്ക് എന്റെ ഭർത്താവിനേക്കാൾ വലുതാണ്. എന്റെ മോൾ അമ്മ പറയുന്ന വിശ്വസിക്കില്ലേ? പറയൂ. ആ നശിച്ച സ്ത്രീ പ്രഭയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ദുഷ്ട എന്റെ മോളോട് പറയുന്നു ഞാനല്ല അവളെ പ്രസവിച്ചതെന്ന്. പ്രിയ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ, അവളോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കള്ളമാണോ? ഞാൻ അവളുടെ അമ്മയല്ലേ? ദൈവമേ, എല്ലാവരും ചേർന്ന് എന്റെ മോളെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുമോ? മോളെ, എന്റെ മോളെ. പക്ഷേ നിനക്കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
നമ്മുടെ മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. സത്യഭാമ പ്രഭയോട് പറഞ്ഞതും പ്രഭ നിന്നോട് പറഞ്ഞതും സത്യമാണ്. നിന്നെ പ്രസവിച്ചത് ഉഷയല്ല. ഞാൻ പറഞ്ഞല്ലോ, നാം എന്തും നേരിടാനുള്ള കരുത്ത് സമ്പാദിക്കും. നീ സങ്കടപ്പെട്ടതുകൊണ്ടോ ഈശ്വരനോട് അവലാതിപ്പെട്ടതുകൊണ്ടോ സത്യം സത്യമല്ലാതാകും. സത്യം അഗ്നിയാണ്. എന്നെങ്കിലും ഒരിക്കൽ അത് ആളിക്കത്തും, മറച്ചു വച്ചാൽ അത് മനസ്സിനെ തന്നെ എരിച്ചു കളയും. പ്രിയയോട് എല്ലാം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. പ്രഭ, നീ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകും. എന്റെ മുമ്പിൽ ഇനി വാ, നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം. ഇവിടെ കളിച്ച എന്താ? അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്നിരിക്കുക, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തല്ലുള്ളു. എന്റെ മക്കൾക്കും ഈ നാട്ടുകാർക്കും അറിയാൻ പാടില്ലാത്ത ഒരു ഭൂതകാലം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്റെ ഭൂതകാലം. നിന്റെ അമ്മയൊത്ത് ഞാൻ നയിച്ച എന്റെ ദാമ്പത്യത്തിന്റെ കഥ. ഇങ്ങനൊരവസരം ഒരച്ഛന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തകർന്ന ദാമ്പത്യത്തെപ്പറ്റി അച്ഛൻ മകളോട് പറയുക. ഈ വിഷയത്തിൽ അച്ഛന് പറയാവുന്ന കാര്യത്തിൽ ഒരു പരിധിയുണ്ട്. ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ദുഃഖം വർദ്ധിക്കും. ഒരു പക്ഷേ നാളെ നീ എന്നെ കുറ്റവാളിയായി കണ്ടുവെന്നും വരും. എന്റെ അമ്മയെ പറ്റി എനിക്കെല്ലാം അറിയണം. അച്ഛൻ എന്നോടെല്ലാം തുറന്നു പറയണം. പറയാം. ആ
ഞാനൊരു തെറ്റ് ചെയ്തു. സംസ്കാരമില്ലാത്ത ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തുന്നു. ഒരിക്കലും ഈ പടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാമെന്ന് നീ വ്യാമോഹിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മോളെ ഓർത്തെങ്കിലും പിടിവാശി കാണിക്കരുത്. ഒരു നല്ല ഭാര്യയും അമ്മയുമായി നിനക്ക് നിന്നെ മാറ്റിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ പടി കയറാൻ എന്റെ നിഴൽ പോലും വരില്ല. നിങ്ങളുടെ കുട്ടിയെ എനിക്ക് ആവശ്യമില്ല. അവളെ നിങ്ങൾ തന്നെ വളർത്തിക്കൊള്ളൂ. എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഐ വാണ്ട് എ ലീഗൽ ഡൈവോഴ്സ്. എന്റെ അഡ്വക്കേറ്റ് നിങ്ങളെ കാണും. നേർവഴി കണ്ടെത്താൻ അവൾ ശ്രമിച്ചില്ല. രണ്ടാമത്തെ വഴിയാണ് എന്റെ അമ്മ സ്വീകരിച്ചത്. സൂട്ട് കേസും എടുത്തുകൊണ്ട് ആ പാതിരാത്രിയിൽ അവൾ വീട് വിട്ടിറങ്ങി പോകുന്നത് ഞാൻ നോക്കുന്നു. ഒന്നും അറിയാത്ത നീ എന്റെ മാറോട് അമർന്നിരുന്ന മൈ അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അവൾ വക്കീൽ മുഖാന്തരം വിവാഹമോചനത്തിന് എനിക്ക് നോട്ടീസ് അയച്ചു. ഞാൻ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. നിന്റെ അസുഖം വീണ്ടും കൂടി. ഞാൻ ഓഫീസിൽ പോകാതായി. നിർത്താതെയുള്ളതിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഉഷ ഓടിയെത്തുമായിരുന്നു. ഉഷയെടുത്ത് ഓമനിക്കുമ്പോൾ നീ കരച്ചിൽ നിർത്തും. ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിനക്ക് വരാൻ വയ്യ. ഭാര്യയെ ഉപേക്ഷിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന ആ എന്തിനും എന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ നിനക്കൊരു മടിയില്ല. കൊച്ചിനെ കാണാനാണെന്ന് നിനക്കെന്നാരോ പറയും. അമ്മായി എന്നെ അടിച്ചു. എന്നാലും പ്രിയമോളെ പറ്റി ഇത്തരം ക്രൂരമായ വാക്കുകൾ പറയരുത്. പ്രിയമോള് നീയാണോ എവിടെ പറ്റത്? ഇടിയാണോ? അങ്ങനെ നീ പിടിക്കുകയാണ്ട. എന്നും കുന്നും തോക്കിൽ ആ കൊച്ച എന്നായാലും ചാവും. അത് കഴിയുമ്പോ നീ എന്തോന്നും പറഞ്ഞ അവിടെ പോകുന്നത്? കൊന്നുകളെ ഞാൻ ഈ മുതലക്കണ്ണിനെ മതിയാക്കി അടുക്കളയോട് കയറണം. അമ്മാവൻ അമൃതത്ത് കഴിക്കാൻ ഏമ്പക്കം വിട്ടു തുടങ്ങി. മോളുടെ അസുഖം എങ്ങനെയുണ്ട്? നല്ലതുപോലെ കുറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടാണ് വരുന്നത്. പ്രിയമോളെവിടെ? രണ്ടു മൂന്ന് ദിവസമായി മോളെ കണ്ടിട്ട്. വീട്ടിൽ ഒരുപാട് ജോലിയാ. എനിക്കെല്ലാം അറിയാം. അവളോട് സംസാരിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിച്ചാ പോരെ. അപ്പൊ അതല്ല, എന്റെ ഗംഗയെ പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ചതുപോലെ ഉഷയും ചതിക്കണം. അതാണ് നോട്ടം. സംജാ, അവളിങ്ങി വരട്ടെ. റോഡിൽ വെച്ചും തുടങ്ങിയോ സല്ലാപം? ഞാൻ പറയാമല്ലോ, കലാകാരിയാണോ? കല്യാണത്തെ പറ്റി ചിന്തിക്കരുത്. വീണയും കയ്യിലെടുത്ത് ഉഷയിരിക്കുന്ന ആ ഇരിപ്പിന് കിട്ടും രൂപ. പിന്നെ വീണയും കൂടെ വായിച്ച് പാട്ട് പാടിയാലുള്ള കഥ പറയണോ? ഷോ, ഈ മൂതേവി അത് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്. ഭാര്യയായിരുന്നവളാണോ എന്ന് ചോദിക്കണം. അല്ല, എനിക്ക് നിങ്ങളെ പരിചയമുള്ള കാര്യം പോലും ഗംഗയ്ക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഓ, അനന്തരവളെ പറ്റി പറഞ്ഞതിന്റെ ഒരു ദണ്ണം മോദി വലിച്ചു കയറ്റിയത്. ഉഷേ, എന്ത് പറ്റി? അവരെനിക്ക് തന്ന ഒടുവിലത്തെ സമ്മാനം.
ഉഷ ഇങ്ങനെ ഇവിടെ ഈ രാത്രിയിൽ എന്നോട് ഇറങ്ങി പോകാൻ പറയരുത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ ഞാൻ തീർച്ചയായും ആത്മഹത്യ ചെയ്തു പോകും. മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്കും ഒരു ജീവിതം വേണം. പ്രിയമുള്ള ലാളിച്ച് ഒരു വേലക്കാരിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. ഈ വീട്ടിൽ ഒരു പുതിയ ജോലിക്കാരിയുടെ ആവശ്യമില്ല. എനിക്ക് രണ്ടാം ഭാര്യ ആവശ്യമുണ്ടെന്ന് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. പക്ഷേ എന്റെ പ്രിയമോൾക്കൊരമ്മ കൂടിയേ തീരും. ഉഷയേക്കാൾ നല്ലൊരമ്മയെ എന്റെ മോൾക്ക് കിട്ടും. ആഘോഷിക്കാനാണ് നമ്മൾ ഇവിടെ വന്നത്. ദുഃഖം എങ്ങനെ ആഘോഷിക്കുക? ഈയിടെ ഞാനത് പരിശീലിച്ചു വരിക. ഓരോ പരാജയവും ഓരോ ആഘോഷമാക്കി മാറ്റുക. എന്താണ് ഉണ്ടായത്? എന്നെ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വെറും 3 മാസത്തേക്ക്. ദൈവമേ, ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്ക് സുഖമില്ലാതെ വന്നപ്പോഴെല്ലാം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. ശമ്പളത്തോടെ, പാതി ശമ്പളത്തിൽ, ശമ്പളമില്ലാതെ. പോരെങ്കിൽ എന്റെ സ്വഭാവ ശുദ്ധിയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ആദ്യ ഭാര്യയും നിന്റെ അമ്മാവനുമാണ് പരാതിക്കാർ. എങ്ങനെയുണ്ട് ആഘോഷമെന്ന് പറയുന്നത്? കരച്ചിലല്ല, ശരിയാണ്. ഏതായാലും ഞാൻ വന്ന സമയം കൊള്ളാം. വല്ലാത്ത ഭാഗ്യം. പക്ഷേ നിനക്കറിയാം, കൊച്ചു കൊച്ചു ദുഃഖങ്ങളിൽ നിന്നാണ് വലിയ വലിയ ഭാഗ്യങ്ങൾ ജനിക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ ഉദ്യോഗം രാജിവെക്കും. പിന്നെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. ഞാൻ കാശ്മീരിൽ വെച്ച് പ്രേമവിവാഹം കഴിച്ചറിയാം. ആ പെണ്ണാണ് ഉഷ, മനസ്സിലായോ? നീ പ്രസവിച്ച കുഞ്ഞാണ് എന്റെ പ്രിയം, നിന്റെ സ്വന്തം മകൾ. ഞാൻ ഇപ്പോഴും അങ്ങനെ. ഉഷ നിന്റെ സ്വന്തം അമ്മയാണ്. അവൾ ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ കരഞ്ഞതും നിനക്ക് വേണ്ടിയാണ്. എന്റെ മോളെ, നീ എന്നെ ഒരു രണ്ടാനമ്മയായി കരുതരുതേ. അമ്മേ, അമ്മയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അമ്മേന്റെ സ്വന്തം അമ്മയല്ലെന്ന് ഓർക്കുമ്പോ എന്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നുന്നു. അവര് ചീത്ത സ്ത്രീയായിരിക്കാം, അച്ഛനവരോട് വെറുപ്പായിരിക്കാം, പക്ഷേ അവരല്ല എന്റെ സ്വന്തം അമ്മ. 18 കൊല്ലം ഞാൻ നിനക്ക് തന്ന സ്നേഹത്തെക്കാൾ വലുതാണോ സ്വന്തം എന്ന വാക്ക്? അതെ അമ്മേ, സ്വന്തം എന്ന വാക്കിന്റെ വില വളരെ വലുതാണ്. എന്റെ പ്രസവിച്ച സ്ത്രീ എത്ര ചീത്തയായിരുന്നാലും അവരാണ് എന്റെ അമ്മ. അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ ഞാൻ. നീ എന്തിന് കരയുന്നു? പ്രിയ പറഞ്ഞത് സത്യമല്ലേ? ഗംഗ അവളുടെ പെറ്റമ്മയും നീ അവളുടെ വളർത്തമ്മയുമാണ്. അപ്പൊ ഞാൻ ഒരു രണ്ടാനമ്മ അല്ലേ? സത്യം പോലും സത്യം. എവിടെയാണ് സത്യം? നിന്റെ ഈ ദുഃഖം തന്നെയാണ് ഏറ്റവും വലിയ സത്യം. ഇന്നല്ലെങ്കിൽ നാളെ പ്രിയയും ഇത് മനസ്സിലാക്കും. അതുവരെ എല്ലാം സഹിച്ചേ പറ്റൂ. വലിയ ചെന്തിനാ കരയുന്നത്?
പ്രാന്തന്മാരാണെന്നല്ലേ വല്യച്ചെന്ന് പറഞ്ഞത്? അച്ഛനും അമ്മയും വല്യച്ചും കൂടെ എന്തോന്നാ പറഞ്ഞത്? അതൊന്നും കുട്ടികൾ അറിയണ്ട, ഉണ്ണി കിടന്നുറങ്ങും. വല്യച്ചയ്ക്ക് എന്താ ഇന്നും മാത്രമേ ഒരു പവർ? ഉണ്ണി നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതെ കിടക്ക്. വല്യ ആളാണെങ്കിൽ തനിച്ചിടുന്നു, ഞാൻ താഴെ പോയി കിടന്നോളാം. ഉണ്ണി നിനക്ക് താഴെ കിടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, വാ കൊച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. വാ ഉണ്ണി. എന്താ ഉണ്ണി? എനിക്ക് വല്യച്ചയുടെ മണമാണ് ഇഷ്ടം. അമ്മയെ അറിയാമെന്ന് പ്രഭ പറഞ്ഞു. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണിച്ചു തരുമോ? നിന്റെ അമ്മയുടെ എത്ര ഫോട്ടോസ് എന്റെ കയ്യിലുള്ളത്! നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എന്റെ ആൽബം എടുത്തു വരാം. ഇതാ ഈ ആൽബം മുഴുവൻ ഫോട്ടോസ് ആണ്. ചെറുപ്പത്തിലെ അവൾ എങ്ങനെയിരുന്നെന്ന് അറിയാമോ? എന്തൊരു മുഖം, എന്തൊരു മൂമൻ! കണ്ടോ കണ്ടോ, നിന്റെ മുഖം ആകെ അങ്ങ് മാറി. ഇതാണ് മായ. വെറുതെയാണോ പറയുന്നത്? പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ലെന്ന്. സാരമില്ല ഉണ്ണി, നിന്റെ സ്വന്തം ചേച്ചിയല്ലേ, നീ പ്രഭ പറയുന്ന അനുസരിക്കണം. എന്റെ ചേച്ചി വല്യച്ച, ഇതെങ്ങോട്ട് വളർന്ന മൂഷട്ടെ? അത് ഞാനോ ഉണ്ണി. പ്രിയേ, എന്താ മോളെ എണീറ്റത്? ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് തീരെ വിശപ്പില്ലമ്മേ. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നു, നീ ചോറോളുന്നു. എന്താ മോളെ? എനിക്ക് പതിയാവുന്നു. നീ എന്തിനു കരയുന്നു? അവൾ കിടന്ന ഗർഭപാത്രം അവൾ അന്വേഷിക്കുന്നു, അതിലെന്താ തെറ്റ്? ഗർഭപാത്രത്തിന് മാത്രമേ വിലയുള്ളൂ, പൊട്ടിത്തകർന്ന ഈ ഹൃദയത്തിന് ഒരു വിലയുമില്ലേ? ഒരു വാടക വീടിനുള്ള വില നിന്റെ ഹൃദയത്തിനുണ്ട്. എന്റെ മകൾ വാടക വീട് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അമ്മേ, അമ്മേ, അമ്മയുടെ സ്നേഹം എനിക്കറിയാം, എങ്കിലും നിനക്ക് നിന്റെ അമ്മയെ കാണും. നീ ഒരു നല്ല മകളാണ്. നിന്നെ പ്രസവിച്ച സ്ത്രീ ഒരു നല്ല അമ്മയാണെന്ന് അറിയാനുള്ള അവകാശം നിനക്കുള്ളതാണ്. നിനക്ക് ശ്രീനഗറിലേക്ക് പോകാം.
ഞാൻ കൂടി വരുമെന്ന് നീ പ്രതീക്ഷിക്കുന്നു. ഞാൻ തനിച്ചു പോയിക്കോളാം. അമ്മയുടെ ഇപ്പോഴത്തെ അഡ്രസ് സത്യഭാമ ടീച്ചർക്കറിയാം. ഞാൻ ചെല്ലുന്ന വിവരത്തിന് ഒരു ടെലിഗ്രാം അടിച്ചാൽ അമ്മ എയർപോർട്ടിൽ കാത്തിരിക്കും. നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ഞാൻ നിനക്ക് ആരുമല്ലാതെയായി. ഉഷേ, ഇങ്ങനെയല്ല നീ അവളെ യാത്ര അയക്കുന്നത്. അവൾ തനിച്ചു പോയതുകൊണ്ട് യാതൊരു കുഴപ്പവും വരാനില്ല. മദ്രാസിൽ നിന്ന് പ്ലെയിനിൽ പുറപ്പെട്ടാൽ 4 മണിക്കൂർ കൊണ്ട് ശ്രീനഗറിലെത്തും. നീ വീട് ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല. ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? നിന്റെ അമ്മ 18 വർഷം അവരെവിടെയായിരുന്നു? ഒരിക്കലെങ്കിലും ഈ മകളെ കാണാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ ചെന്നു കഴിഞ്ഞ് സുനിലിനെ പറ്റി ഞാൻ എന്റെ അമ്മയോട് പറയും. നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഓടി വരും, അത് വേറെ കാര്യം. ഞാൻ വരട്ടെ. പ്രിയ, വിഷ് യു എ ഹാപ്പി ട്രിപ്പ് ടു കാശ്മീർ. താങ്ക് യു. ഓ, കാശ്മീർ. പ്രിയയ്ക്ക് അവളുടെ അമ്മയെ അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ആദ്യ ഭാര്യയെ എനിക്ക് നല്ലതുപോലെ അറിയാം. പ്രിയ തനിച്ചാണ് കാശ്മീരിലേക്ക് പോകുന്നത് എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ പുറപ്പെടുന്നതിന് മുമ്പ് സുനിൽ ശ്രീനഗറിലേക്ക് പുറപ്പെടണം. ഞാനോ? എന്റെ മകളുടെ ഭാവി സുനിലിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്കറിയാം. അവളുടെ സുഖദുഃഖങ്ങൾ പങ്കിടാനുള്ള അവകാശം ഞാൻ സുനിലിന് തരും. അങ്കിൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവൾ അറിയാതെ സമയം പോവാണ്ടിരിക്കാൻ, ഇല്ലെങ്കിൽ വലിയ വേഗം പോയില്ലേ? ജനഗണം പകൽ നടുങ്ങി
വാക്കും സന്ധ്യയാ മകളൊരുങ്ങി സിന്ദൂരപ്പുടവ ചുറ്റി ജനകനാം പകൽ നടുങ്ങി So she could not come to the airport. Hello. Ah, Abhi aaya. TK. Okay, madam. Come on. I shall take you to your room. Hello, my honey. Oh, you are grown up like hell. Ammi. Yenda magal sundariyana. Come on. ആ മനുഷ്യൻ നിന്നെ എന്റെ അടുത്തേക്ക് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിവേ ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ ഹിയർ. ഇരിക്കും. അച്ഛൻ സമ്മതിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, ഇപ്പോൾ നിനക്ക് വിവാഹപ്രായമായില്ലേ? പണച്ചിലവുണ്ട്, സാരമില്ല. ഐ എം റിച്ച്. എന്റെ സമ്പാദ്യത്തിലൊരു പങ്ക് ഞാൻ നിനക്ക് തരും. അമ്മേ, ഞാൻ പണത്തിനൊന്നുമല്ല വന്നത്. എന്റെ അമ്മയെ കാണാൻ മാത്രമാണ്. അതെനിക്കറിയാം. ഓ, ഇറ്റ് ഈസ് ടൈം. ഐ എം വെരി സോറി പ്രിയ. ഞാൻ ഇന്ന് വളരെ ബിസിയാണ്. വീണ്ടും പുറത്തേക്ക് പോകും. വരാൻ വളരെ വൈകും. നീ ഡിന്നർ നേരത്തെ കഴിച്ച് കിടന്നുറങ്ങിക്കൊള്ളൂ. ടേക്ക് റെസ്റ്റ്. ബി അറ്റ് ഹോം.
ചോറ് വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി എഴുന്നേൽക്ക്. വല്യച്ച വരാ, എനിക്ക് ചോറ് വേണ്ട. വല്യച്ച വന്നിട്ട് നീ കുറെ ഉണ്ണു, എഴുന്നേൽക്കടാ. എനിക്ക് വേണ്ട. നിന്റെ ഒരു വല്യച്ച, അവളെല്ലാം ഇട്ടെറിഞ്ഞ് അവളുടെ പാട്ടിന് പോയില്ലേ. പക്ഷേ നീയും ഒരു കുഞ്ഞായി മാറുകയാണ്. എനിക്ക് മരിക്കാൻ തോന്നുന്നു. ഈ പിള്ളേരുടെ ദുഃഖം എനിക്ക് കാണാൻ വയ്യ. അമ്മ ഇവൻ എന്റെ മുട്ട എടുത്തു. വേണ്ട, എനിക്ക് അത് തന്നെ ഇപ്പോഴത്തെ വാശി. എന്നാ നീയും തിന്നണ്ട. ഇവിടെ കുട്ടിയുണ്ടാ, ആ ചൂടിലൂടെ കൊണ്ടുപോകും. അച്ഛ, ഇനി അവര് വഴക്കിടില്ല. ഇപ്പോഴത്തേക്ക് അവർക്ക് മാപ്പ് കൊടുക്കണം. അപ്നഹി കാത്തേ പയരുന്നോ ടീറ്റി. അത് വളരെ കൂടുതലാ. രണ്ടു ഞൊട്ടയ്ക്ക് ഒരു ചോക്ലേറ്റ്, അത് ന്യായം. ശരി, ഒന്ന് രണ്ട് മൂന്ന്. മതി മതി മതി, എന്റെ പേരിൽ വേദന എടുക്കുന്നു. എനിക്ക് നാളെ അമ്പലത്തിൽ ഒന്ന് പോയാൽ കൊള്ളാമായിരുന്നു. കാശ്മീരിൽ കാണാൻ എന്തെല്ലാം കാഴ്ചകളുണ്ട്! നിനക്ക് കാറെടുത്ത് പോയിക്കൂടെ? ഷാലിമാർ ഗാർഡൻ, ചഷ്മാ ഷാഹി, നിഷാദ് അൻപത് അകലെയാണ് ഗുൽമാർഗ്. മനോഹരമായ സ്ഥലം. വേനൽക്കാലത്തും മഞ്ഞുറഞ്ഞു കിടക്കുന്ന സോനമാർഗ്. അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ. അവിടൊന്നും നിനക്ക് പോകണ്ടേ? ആദ്യം അമ്പലത്തിൽ പോയാൽ മതി. നിന്നെ നിന്റെ അച്ഛൻ ഒരു വീട്ടുമൃഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്താണ് ശങ്കരാചാര്യ കേസ്. പണ്ട് ആദിശങ്കരൻ വന്ന സ്ഥലം. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. നാളെ സമയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഇതാണ് ശങ്കരാചാര്യ ക്ഷേത്രം. നീ പോയി തൊഴുതിട്ട് വാ. ഈ പടികേറി കിട്ടുന്ന പുണ്യം എനിക്ക് വേണ്ട. Thank you.
നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നിദാനം തന്ന ഭൂമി നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നിദാനം തന്ന ഭൂമി നിന്നാനനം ഒരു വൃന്ദാവനം ചൊടി നിറയെ കുങ്കുമം സഖി നിന്നാനനം ഒരു വൃന്ദാവനം ചൊടി നിറയെ കുങ്കുമം ഓരാഗാർദ്രമാം കുങ്കുമം തൂവുകൻ ജീവനിൽ നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നിദാനം തന്ന ഭൂമി വർഷത്തിൽ തളിരിളം പൂമേനി കുളിർമൊട്ടു മണിമാല പുതച്ചിടുമ്പോൾ ഹിമപുഷ്പവർഷത്തിൽ തളിരിളം പൂമേനി കുളിർമൊട്ടു മണിമാല പുതച്ചിടുമ്പോൾ മധുരാലിംഗനം പകരും സാന്ത്വനം മിഴിമൊഴിയും ഭാവുകം മധുരാലിംഗനം മിഴിമൊഴിയും നിറങ്ങളിൽ നീരാടുന്ന ഭൂമി എനിക്കു നിദാനം തന്ന ഭൂമി നിറങ്ങളിൽ നീരാടുന്ന ഭൂമി ഇതാണ് ഗുൽമാർഗ്. സമ്മറിലാണല്ലോ നീ വന്നത്. എന്റെ സൗന്ദര്യം കാണണമെങ്കിൽ സെപ്റ്റംബറിൽ വരണം. ഓരോ പുല്ലിലും പൂ വിടർന്നു നിൽക്കും. എവിടെ നോക്കിയാലും പല നിറത്തിലുള്ള പൂക്കൾ മാത്രം. ഗുൽമാർഗ് എന്നാൽ പൂക്കളുടെ വഴി. അർത്ഥവത്തായ പേരല്ലേ. ാണ് എപ്പോഴും മൂടിയായിരിക്കുന്നത്. ഞാൻ ഉണ്ണിയുടെ കാര്യം ഓർത്തുപോയി. അവന് കുതിരയെന്ന് പറഞ്ഞാൽ പ്രാണനാ. ഭാവിയിൽ ഒരു പട്ടാളക്കാരനാണെന്നാണ് പറയുന്നത്. എന്തിനാണെന്നോ കുതിരപ്പുറത്ത് കയറാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഏത് സമയത്തും ആ നശിച്ച വർഗത്തിന്റെ കഥ തന്നെ. ഇപ്പോൾ നീ കാശ്മീരിലാണ്. ഇന്ന് നിന്റെ മനസ്സും ജീവിതവും ഉറയ്ക്കേണ്ടത് ഈ മണ്ണിലാണ്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. Mm-hmm.
വേലക്കാരെയെങ്കിലും കിട്ടി 45 വയസ്സ് കഴിഞ്ഞ് വേണമെങ്കിൽ വാച്ച്മാനെ ട്രൈ ചെയ്തോ. അയ്യോ സത്യഭാമ ചേച്ചി, ബാലസത്യ ചേച്ചി, സത്യഭാമ ചേച്ചി. Thank you.